ലക്കൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ ഞാനിന്ന് ഇന്ന് ചൊവ്വാഴ്ച രാവിലെ ഞാൻ അപ്പവും വെജിറ്റബിൾ കുറുമയും പിന്നെന്താ മീൻകറി, കുടമ്പടിയിട്ട മീൻകറി, അവിയൽ, മാങ്ങാക്കറി, ചോറ് എല്ലാം റെഡിയാക്കി വെച്ചു. ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ഇത് 8:30 ആകുമ്പോഴും അപ്പോൾ ഞാൻ വീണ്ടും ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോകുക കേട്ടോ. ഇന്ന് ഇന്ന് എൻ്റെ യാത്ര അമ്പലത്തിലേക്കാണ്. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴിട്ട് വരട്ടെ കേട്ടോ. അപ്പം ഞാൻ തുടർച്ചയായിട്ട് പോകുന്ന ക്ഷേത്രങ്ങളൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടിനി പ്രത്യേകിച്ച് എന്താ കാണിക്കാനുള്ളതെന്ന് വെച്ചാൽ നോക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും രാവിലെ അമ്പലത്തിലേക്കുള്ള രാവിലെ 4:00 ഇരുന്നിട്ട് 4:00 കറക്റ്റ് 4:00 ഞാൻ കിച്ചണിൽ കയറി ഇത്രയും ജോലി തീർത്തിട്ട് ഞാൻ 8:30 ആയപ്പോഴേക്കും ക്ഷേത്രത്തിൽ ഇപ്പം എന്നോട് കുഞ്ഞുങ്ങളൊന്ന് ഒന്ന് ഒന്ന് ഒരാളെ രണ്ട് പേരെ കണ്ടേ ഉണർന്നിട്ടുള്ളത്, ബാക്കി ആരും ഇത്രയും ടൈമായിട്ട് ഉണർന്നിട്ടൊന്നുമില്ല. എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് എപ്പോഴാണ് ഉണരുന്നതെന്ന് വെച്ചാൽ അവരിരുന്നിട്ട് കഴിച്ചോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പം ക്ഷേത്രത്തിലേക്കുള്ള എൻ്റെ യാത്രയാണ്. ഞാൻ ഇന്ന് ഈ വന്ന് തൊഴുതുണ്ടോ, ഈ അമ്പലത്തിൽ വന്ന് തൊട്ട് ദേവിയാണ്. അപ്പം അമ്മേനെ പോയി കണ്ട് തൊഴുതു. അപ്പം ഇനി അടുത്തൊരമ്മേനെ വീണ്ടും ഞാൻ കാണാൻ പോവുക കേട്ടോ. അപ്പം ഞാൻ ആ അമ്മയെ കൂടെ കണ്ടിട്ട് വീട്ടിൽ കയറാം. രാവിലെ ഇപ്പം നല്ല തിരക്ക്, കാരണം റോഡിലൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇപ്പം വർക്കിംഗ് ഡേയ്സിലൊക്കെ പാടാണ്, ഭയങ്കര പാടാണ് പോകാനും വരാനും ഒക്കെ. അപ്പോൾ ഞാനേ അപ്പം ശരി എന്നാൽ വീണ്ടും എൻ്റെ വണ്ടി എടുക്കുക. ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇനി അടുത്ത അമ്പലത്തിലേക്ക് പോവാം. യഥാർത്ഥത്തിൽ ഇന്ന് അമ്പലത്തിൽ ഇപ്പോൾ ഇത് അടുത്ത അമ്പലത്തിൽ കയറി തൊഴുതു. അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ന് അമ്പലത്തിൽ വരാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട്. ഇന്ന് മോൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുക, ഫസ്റ്റ് സെമസ്റ്റർ എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാമെന്ന് കരുതിട്ട് ഞാനിന്ന് ഇറങ്ങി. അപ്പോൾ അത് അപ്പോൾ ഈ അമ്പലത്തിൽ സാധാരണ ഇതുണ്ട്, എന്താ പറയുക, മുന്തിരിക്കൊത്ത്. അപ്പോൾ ഇവിടുത്തെ ഒരു വഴിപാടാണ് ഈ മുന്തിരിക്കൊത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇതുവരെ ഈ മുന്തിരിക്കൊത്ത് വാങ്ങിച്ച് കഴിച്ചിട്ടൊന്നുമില്ല, കിട്ടാറില്ല കേട്ടോ. ആണ് സത്യം, കിട്ടണ്ട്, കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇന്ന് എനിക്ക് അതും കിട്ടി. അടിപൊളിയാ, മോദമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പ തിരുവെന്ന് പറഞ്ഞു. അപ്പം ഇവിടുത്തെ വഴിപാടാണ് ഈ മുന്തിരിക്കൊത്ത്. സൂപ്പർ, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അതല്ലേ, അമ്പലത്തിൽ എന്ത് കിട്ടിയാലും ഭയങ്കര രുചിയല്ലേ. ചോറൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തൊരു ടേസ്റ്റ് ആവശ്യം, അമ്പലത്തിലെ ചോറിനൊക്കെ എന്ത് കിട്ടിയാലും ഭയങ്കര രുചിയാ. അപ്പൊ മുന്തിരിക്കൊത്ത് വാങ്ങിച്ചു. പിന്നെന്താ വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ട് പാക്കറ്റ് മുന്തിരിക്കൊത്ത് വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണിയപ്പം. അന്ന് എൻ്റെ കൂടെ ആരും വരാനില്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് വന്നേ. എല്ലാവരും കിടന്ന് ഉറങ്ങുന്നതേ ഉള്ളൂ. ഉറങ്ങുന്നത് എങ്ങനെ ശല്യം ചെയ്തേ. പ്രത്യേകിച്ച് 2-3 ദിവസം കൊണ്ട് യൂണിവേഴ്സിറ്റി കലോത്സവമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും രാത്രിയും പോലെ എല്ലാവരും പ്രോഗ്രാം കാണാൻ പോയി. പിന്നെ പാങ്ങൾ എങ്ങനെയാണ് ഞാൻ വിളിച്ചിരുന്നത്, ഇതേ ഇവിടുത്തെ ഉണ്ണിയപ്പം, അമ്പലത്തെ ഉണ്ണിയപ്പം കേട്ടോ. ആ ശബരിമലയിൽ ഉണ്ണിയപ്പം കിട്ടത്തില്ല, അതുപോലെ കട്ടിയേ. ഭയങ്കര രുചി കേട്ടോ. ഇത് ഒത്തിരി എണ്ണയൊന്നുമില്ല. അടിപൊളിയാ. അപ്പേ ഞാൻ തിരിച്ച് വീട്ടിൽ പോകട്ടോ, വീട്ടിൽ പോയി കിടന്നുറങ്ങണം. ഇത് വൈകിട്ട് വീണ്ടും അടുത്ത അമ്പലത്തിൽ പോകണം, ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ ശരി, അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ വണ്ടി വിടുക. അപ്പം ഇന്നത്തെ തുടർക്കാഴ്ചകളൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചിരും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ വായിച്ചു. കാരണം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ചില സമയങ്ങളിൽ സമയം കിട്ടത്തില്ല. അപ്പം എൻ്റെ മൂക്കുത്തി കണ്ടല്ലോ കേട്ടോ, നവരത്നത്തിൻ്റെ മൂക്കുത്തി കേട്ടോ, അതാണ്ടാ കേട്ടോ. കൊള്ളാവോ എൻ്റെ മൂക്കുത്തി, ഇഷ്ടപ്പെട്ടോ എൻ്റെ മൂക്കുത്തി. അപ്പം ഇത് അന്നത്തെ എൻ്റെ മൂക്കുത്തി കേട്ടോ. അപ്പം അങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇറങ്ങും, എൻ്റെ വണ്ടി വിടും അമ്പലത്തിൽ നിന്ന്. ഓക്കെ, എന്നെ കണ്ടോണ്ട് ഓടും കണ്ടോ. ഞാൻ നേരെ വന്ന് എടുത്ത് കണ്ടോ എൻ്റെ സന്താന ഗോപാലത്തിന്. അപ്പോൾ അവൾ കരയുന്ന കണ്ട മക്കള്, ചെറുകുട്ടി, ചെടക്കുട്ടി, എന്റെ ചെടക്കുട്ടി, എന്റെ പൊന്നാനോ, എന്റെ പൊന്നാനോ.
ഞാനത് എൻ്റെ ചെറുക്കുട്ടി എന്തിയേ, എൻ്റെ തിടക്കുട്ടി എന്തിയേ, എൻ്റെ തിടക്കുട്ടി എന്തിയേ, സെറ മുത്ത എന്താ മമ്മി എന്തെടുക്കാണെന്ന് നോക്കിയേ, മമ്മി എന്തെടുക്കാന്ന് നോക്കിയേ, സെറ മമ്മി എന്തെടുക്കാന്ന് നോക്കിയേ. എൻ്റെ മമ്മി എൻ്റെ അഴുത്ത മാങ്ങ ചെത്തുന്നുണ്ടോ മമ്മി ഇന്ന് രാവിലെ? മമ്മി രാവിലെ ഇരുന്ന് പഴുത്തമാങ്ങ ചെത്തിരുന്നു. ചേട്ടാ ചേട്ടാ അപ്പം ദേണ്ട, ഞാൻ ഇന്ന് രാവിലത്തെ പോലെ തന്നെ വൈകിട്ട് വീണ്ടും ചപ്പാത്തിയും കണ്ട് വന്നിട്ട് ഇന്ന് 11:30 വന്നിട്ട് വന്നിട്ട് സുഖമായിട്ട് കിടന്നു ഉറങ്ങി. കുറേ ദിവസം കൂടെ എനിക്ക് ഇന്ന് കുറച്ച് ഉറക്കം കിട്ടണം കേട്ടോ, കാരണം മറ്റേ എപ്പോഴും ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ ഉറങ്ങാനൊന്നും പറ്റില്ല. ഒരു ദിവസം 4.5 ഞാൻ ഉറങ്ങണത്. നൈറ്റ് പകൽ ഉറങ്ങാൻ പറ്റില്ല, കൂടുതൽ ദിവസങ്ങളിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകാനുണ്ടാവും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യം, അപ്പം എനിക്ക് ഇന്ന് അങ്ങനെ ഇത്തിരി നേരം ഉറങ്ങാൻ പറ്റി. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കിടന്ന് ഒരു 3 മണി വരെ കിടന്ന് ഉറങ്ങി കുറേ ദിവസത്തേക്ക് ശേഷമാണ്. അപ്പം അങ്ങനെ എന്നിട്ട് എഴുന്നിട്ട് ചപ്പാത്തിയും കടലക്കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതേ വീണ്ടും ഞങ്ങൾ 2-3 എൻ്റെ മീനാക്ഷിക്കുട്ടിയും നന്ദനക്കുട്ടിയും കൂടെ എനിക്ക് കൂട്ടിന് വന്നിട്ടുണ്ട്. രാവിലെ എനിക്ക് ആരും ഇല്ലായിരുന്നു കൂടെ വരാനായിട്ട്. പക്ഷെ അപ്പോൾ വന്ന് ചോദിച്ചാൽ ആൻറ്റി എന്താ നമ്മളെ വിളിക്കാന്ന് തന്നെ ചോദിച്ചത്, കാരണം എൻ്റെ കൂടെ അമ്പലത്തിലൊക്കെ വരാൻ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവരെൻ്റെ കൂടെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇതേ അടുത്തൊരു അമ്പലത്തിലേക്ക് പോകുക. വൈകിട്ട് പോയിട്ട് അമ്പലത്തിൽ പോയി നമ്മൾ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം, അല്ല പ്രാർത്ഥിച്ചിട്ട് വരാം കേട്ടോ. പല്ലക്കി കൊണ്ടുപോകണേ, എന്റെ പല്ലക്കിലെ ദേവീനെ ദേവിയോ ദേവനെ ആരെയോ പല്ലക്കി കൊണ്ടുവന്നാൽ എങ്ങനാ കാണുന്നത്? അയ്യോ നല്ല അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ, ഫസ്റ്റ് ഇപ്പൊ ഫ്രണ്ടിൽ പോകാൻ പറ്റിയില്ലല്ലോ. ഇവിടെ ഏതോ അമ്പലത്തിലാണേ, ആ ഏത് ഈ അമ്പലത്തിലാണേ. ഓ കണ്ടോ, ഇവിടെ ഒരു അടിപൊളി ദേവീ ക്ഷേത്രമാണിത്. ഞങ്ങൾ 3 കൂടെ ചേർന്നിട്ട് അതേ ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നത്, എനിക്ക് കൂട്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അദ്ദേഹം ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്നു, അമ്പലത്തിൽ കയറിയിട്ട് അദ്ദേഹം നമ്മൾ ഇറങ്ങി എന്നിട്ട് വേണം വണ്ടി വരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങും കേട്ടോ, ക്ഷേത്രത്തിൽ തൊഴുതിട്ട് ഞങ്ങൾ ഇറങ്ങുക. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഇവിടെ ഒരു കഫേ ഉണ്ടെന്ന് പറഞ്ഞു, സെൻ്റ് ആൻഡ്രൂസ് കഫേ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ നാളുകൊണ്ട് ഞാൻ കാണുന്നുണ്ടത്, അപ്പോൾ ഞാൻ ഒന്ന് കാണാൻ വരാം. അതിൻ്റെ വ്യൂ ഒന്നും കണ്ടിട്ടില്ല, നോക്കാം. അടിപൊളി ഒരു കഫേ ഉണ്ട്, നല്ല ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 ഇങ്ങോട്ട് വന്നു, ആ കഫേയിലൊന്ന് പോകുകയും ഫുഡ് കഴിക്കുകയും ചെയ്യാം. വിശക്കുന്നുണ്ട് കേട്ടോ, അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വിശക്കുണ്ട്.